ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ ഹെഡിങ്ങുകൾ കണ്ടില്ലേ അതായത് നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ റൂഫിൽ ഓടി വിരിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുറ്റത്ത് സാദാ സെക്കൻഡ് മണ് മണ്ണിൻ്റെ ഇരട്ടപ്പാത്തി ഓടി ഒരു തൊള്ളായിരം എണ്ണ അറക്കിയിക്കണ് അത് കഴുകി ക്ലീനാക്കി പെയിൻ്റ് അടിച്ചിട്ട് വേണം ഓട് പെരൻ്റെ മുകളിൽ വിരിക്കാൻ അപ്പം സിമ്പിൾ പരിപാടി കേട്ടോ പിന്നെ ഈ കാണുന്ന ഒറ്റപ്പാത്തി ഓട് കണ്ടിട്ടില്ലേ അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള പോർച്ചീസ് സിറ്റൗട്ടിൻ്റെ സ്ലീവിൽ ആദ്യം വിരിച്ച ഈ ഒറ്റപ്പാത്തി നീല കളർ പെയിൻറ് കടിച്ചിട്ടുള്ള ഒറ്റപ്പാത്തി ഓട് നിലത്തിറക്കിയിട്ട് അവിടെ സെറാമിക്കിൻ്റെ ഓട് വിരിക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പം ഇവിടെ ഈ ഒറ്റപ്പാത്തി ഓട് ഈ സൈറ്റിൽ മുന്നൂറിനുണ്ട് അതേപോലെ നമുക്ക് ഈ വീടിൻ്റെ ടോപ്പിൽ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഓടി വിരിക്കാണ്ട് അപ്പോൾ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് ഓടി വിരിക്കാൻ എത്ര ഓടുവേണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വേണം അപ്പോൾ ഈ സിറ്റൗട്ട് പോർച്ചിലെ ഓട് ഓടറക്കിയപ്പോൾ മുന്നൂറ് ഓട് കിട്ടിയിക്കണ് ബാക്കി ഞങ്ങളിതാ ഒരു തൊള്ളായിരം ഓട് ഇവിടെ സൈറ്റിൽ ഇരട്ടപ്പാത്തി തന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഇരട്ടപ്പാത്തി ആ കാണുന്ന മുന്നൂറോ ഒറ്റപ്പാത്തി മിക്സ് ആക്കിയിട്ടാണ് ഇതിൻ്റെ റൂഫിൽ ഓട് വിരിക്കാൻ പോകണത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണിച്ച് തരും പിന്നെ ഓട് കയ്യുക കണ്ടോ നമ്മളെ നാട്ടിൽ ഈ റൂഫിൽ വിരിക്കാനാണെങ്കിൽ ഒരുപാട് സൈസ് റൂഫിങ് ഓടുകൾ ഇന്ന് നാട്ടിലുണ്ട് പക്ഷേ അതിൽ എല്ലാവർക്കും അതായത് നല്ല തണുപ്പൊക്കെ തരുന്ന ഒരു സാധാ നമ്മളെ സാധാ നാച്ചുറൽ ഒരു ഓട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മണ്ണിൻ്റെ ഓടാണ് പക്ഷേ ഈ മണ്ണിൻ്റെ ഓടിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും സ്ലേവിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ഇപ്പോഴും വാങ്ങുന്ന ഒരു ഓട് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഓടാണ് പക്ഷേ ഈ മണ്ണിൻ്റെ ഓട് നമ്മൾ കമ്പനിയിൽ പോയി കണ്ട് പുതിയത് വാങ്ങുമ്പം അതിന് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ഫോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിലാണ് ഈ ഓടുകൾ വരുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ക്വാളിറ്റി ഓടിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഉറുപ്പ്യോളം വരുന്നുണ്ട് പിന്നെ അത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ ശരിക്കും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല പെയിൻ്റ് അടിച്ച് വർക്ക് ചെയ്ത് തരുമ്പോൾ നല്ലൊരു കോസ്റ്റ് വരും അപ്പം ഈ സാധാരണക്കാർ എന്തായാലും വീടിൻ്റെ മുകളിലൊക്കെ ഓടി വിരിക്കണമല്ലോ ലീക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സാധാരണക്കാർ പൊതുവെ ഈ ഓട് റൂഫിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെക്കൻഡാൻഡ് ഓടുകളാണ് ആശ്രയിക്കുക മണ്ണിൻ്റെ അതിൻ്റെ മെയിൻ ലാഭം എന്താ വെച്ചാൽ നമുക്ക് പൈസ കുറവാണ് ഒറ്റപ്പാത്തി ഓടിന് ഏഴ് ഉറുപ്യ അതേപോലെ ഇരട്ടപ്പാത്തി ഓടിന് പതിനഞ്ച് റുപ്യ എന്നുള്ള നിലയിൽ ഇന്ന് മാർക്കറ്റിൽ ഇങ്ങനത്തെ സെക്കൻഡ് ഓടുകൾ ഇഷ്ടംപോലെ കിട്ടാറുണ്ട് അപ്പോൾ ഈ കാണുന്ന സൈറ്റിൽ ഈ തൊള്ളായിരം ഓടറക്കിയിട്ടുള്ളത് ഒരു ഓടിന് പതിനഞ്ച് ഉറുപ്യ എന്നുള്ള നിലയിൽ കേട്ടോ അപ്പം ചില ആളുകൾ ഇങ്ങനത്തെ ഓട് വാങ്ങാറില്ല കാരണം ഇങ്ങനത്തെ ഓട് വാങ്ങാത്തതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഓട് വാങ്ങിയിട്ട് ക്ലീനാക്കി അത് പെയിൻ്റ് അടിച്ച് മുകളിൽ വെച്ചിരുമ്പോഴത്തേന് പുതിയ ഓടിൻ്റെ പൈസ വരും അല്ലെങ്കിൽ പുതിയ ഇങ്ങനത്തെ മണ്ണിൻ്റെ പുതിയ ഓടാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ സംഭവം ഈ നമ്മൾ ഈ സെക്കൻഡ് ഒറ്റപ്പാത്തി ആയാലും ഇരട്ടപ്പാത്തിയാലും കെയ്ക്ക് പെയിൻ്റ് അടിച്ച് വരുമ്പോൾ നമുക്ക് നല്ല ലാഭം തന്നെയാണ് കാരണം പഴയ ഓടുകൾക്ക് നല്ല ഉറപ്പുണ്ടാവും പുതിയ ഓടുകൾക്ക് ആ ഉറപ്പ് ചിലതിനൊന്നും കിട്ടണില്ല എന്നാണ് ചില ആൾക്കാർക്കൊക്കെ പരാതി പറയണത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളിതാ പിന്നെ പണ്ടത്തെ കാലത്ത് അത്ര റിസ്ക് ഇന്നത്തെ കാലത്ത് ഓട് കഴുകാനൊന്നും കാരണം എല്ലാ സെറ്റപ്പും മെഷീനറിയൊക്കെ ഒന്ന് നാട്ടിൽ അവൈലബിൾ ആണ് പിന്നെ കണ്ടില്ലേ ഇവിടെ ഓട് കഴിക്കണത് എങ്ങനെയാ വെച്ചാൽ ഈ വീട്ടിൽ കാർ കഴുകണ കാർ വാഷർ ഉപയോഗിച്ചിട്ടാണ് ഓട് കഴുകണേട്ടോ സിമ്പിൾ പരിപാടിയാണ് പണ്ടൊക്കെ നമ്മൾ ചേരി ചേരി കറക്റ്റ് ചെത്തിയിട്ട് അതിങ്ങനെ ഒരതി കാണ്ടൊക്കെയാണ് ഓട് കഴിയുക അപ്പം ഈ ഓട് കഴുകണ സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഓട് ഒറ്റപ്പാത്തിയായാലും ഒറ്റപ്പാത്തിയായാലും മണ്ണിൻ്റെ ഓട് കഴുകണ സമയത്ത് ആ ഓടിൻ്റെ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് കഴുകേണ്ട ആവശ്യമില്ല ഞങ്ങളൊക്കെ ഒരുപാട് കാലം മുമ്പൊക്കെ ഓട് കഴുകുമ്പോൾ നമ്മളെ ഓടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ചാലൊന്നും കഴുകില്ല കാരണം എന്താ വെച്ചാൽ അതൊക്കെ മിസ്വാക്ക് അതായത് ചേരിയ കിട്ടു അരതി കഴുക എന്ന് പറഞ്ഞുകയാണെങ്കിൽ നല്ല റിസ്ക് ഉള്ള കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഗണ്ണ് ഉപയോഗിച്ച് കഴുകുമ്പം നമുക്ക് ഏത് ഓടിൻ്റെ ബാക്ക് സൈഡ് വരെ കഴുകാൻ പറ്റും കാര്യം എന്താണ് സൈറ്റിൽ വള്ളം ഉണ്ടായാൽ മാത്രം മതി കണ്ടോ നല്ല സിമ്പിളാക്കിയിട്ട് നല്ല പ്രഷറ് അതായത് ഇതിൻ്റെക്കാട്ടി സ്ട്രോങ് നല്ല നല്ല പ്രഷറുള്ള ഇതേപോലത്തെ ഗണ്ണുകൾ നമുക്ക് വാടകൻ്റെ കടയിലൊക്കെ കിട്ടാനുണ്ട് അപ്പം ഈ സൈറ്റിൽ ഇവിടുത്തെ കാർ കെകണേ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് കഴുകണിട്ടോ സംഭവം അത് മതി അത് തന്നെ നല്ല സ്ട്രോങ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പെട്ടെന്നാണ് സാധനമൊക്കെ പൂപ്പിലൊക്കെ പോകണത് പിന്നെ അതേപോലെ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടോ ഇവിടെ ഓട് ഈ തൊള്ളായിരം ഓടും അതേപോലെ മുന്നൂറ് ഓടും കഴുകാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഓട് കഴുകാൻ ഇവിടെ രണ്ടാൾക്കാരെ പണിക്കൂലിക്കാണ് ഈ ഓട് കഴുകി തീർത്തിട്ടുള്ളത് ശരിക്കും നമ്മൾ ഇതേപോലത്തെ രണ്ട് ഗണ്ണ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളാക്കിയിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇവിടെ ശരിക്കും ഇതാ ഒരാൾ ഒരു ഗണ്ണ് ഉപയോഗിക്കുന്നുകൊണ്ട് തന്നെ ഒരാൾ കഴുകുന്നുണ്ട് അതിന് ശേഷം വെറുതെ ഒന്ന് ഇതാ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അട്ടി വെക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഈ സൈറ്റിൽ ഈ ആയിരത്തി ഇരുന്നൂറ് ഓട് രണ്ടാൾമേലാണ് കെയ് തീർത്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഇനി നമുക്കിത് അവിടെയൊക്കെ പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ സിമ്പിൾ ആക്കിയിട്ട് ഇതേപോലെ സെക്കൻഡ് ഓട് വാങ്ങിയിട്ട് വാർപ്പിൻ്റെ മുകളിൽ വിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല പെയിൻ്റ് അടിക്കാതെ തന്നെ ഞങ്ങൾ വിരിച്ചാൽ മതി ഇത് ശരിക്കും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് പെയിൻ്റ് അടിക്കാതെ വെച്ചാൽ മതി കേട്ടോ ഒരു പെയിൻ്റ് അടിച്ചില്ലാച്ചിട്ട് ഒരു കുഴപ്പമുള്ള കാര്യമില്ല അപ്പം അങ്ങനെ വെക്കുന്ന ആൾക്കാർ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റും പിന്നെ ഇത് നമ്മളിങ്ങനെ കഴുകണ സമയത്ത് അടിയിലൊരു പട്ടിക എന്തെങ്കിലും വെച്ചുകയാണെങ്കിൽ സ്ലോപ്പ് ആക്കി വെക്കുകയാണെങ്കിൽ രണ്ടാം വട്ടം ഇതുപോലെ ഒരതി കഴുകേണ്ട ആവശ്യമൊന്നും പിന്നെ സൈറ്റിൽ രണ്ടാൾക്കാർക്ക് പണിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഒരാൾ ക്ലീൻ ആക്കിയതിന് ശേഷം വെറുതെ ഒന്ന് സെപ്പറേറ്റ് ഒരു ക്ലീനിങ്ങും പാടെ ചെയ്യണത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുകയാണ് ശരിക്കും നമ്മൾ ഗണ്ണിൽ ചെരിച്ച് ഓടി ചെരിച്ച് വെച്ച് കണ്ട് കഴുകുകയാണെങ്കിൽ ഓടിൽ രണ്ടാം വട്ടം ചളി കയറൂല അപ്പം ഒരാൾക്ക് തന്നെ നമ്മൾ നമുക്ക് കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ഓടുകൾ ഇതുപോലെ മെഷീൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് എത്ര ഓടുകളും സിമ്പിളാക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റും പിന്നെ ഈ സൈറ്റിൽ ഈ ഓട് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കണ്ടോ നമുക്ക് നാട്ടിൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇൻഡിഗോൻ്റെ പെയിൻ്റിൽ റെഡിമെയ്ഡ് പെയിൻറ് കിട്ടും നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള അതേപോലെ ബെർജറിൽ ഏഷ്യനിൽ ഒക്കെ ഇതേപോലെ നമുക്ക് കടയിലുള്ള അത് അനുസരിച്ചുള്ള കളറിൽ നമുക്ക് ലൂസ് പെയിൻറ്റും കിട്ടും അപ്പം ഇവിടെ ഇരുപത് ലിറ്റർ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ഏകദേശം ഒരു റേറ്റിങ്ങൾ ആ ഇതിൽ കണ്ടില്ലേ പിന്നെ ഒരു രണ്ട് ബ്രഷ്സ് അതാ നാലഞ്ഞിൻ്റെ ബ്രഷ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പെയിൻ്റ് മിക്സ് ആക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പെയിൻ്റിക്ക് വെള്ളം മാത്രം കൂട്ടിയാൽ മതി ഇട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വേറെ നമുക്ക് ഓവറായിട്ട് ഒന്നും കൂട്ടേണ്ട ആവശ്യമൊന്നും കണ്ടോ കുറച്ച് വെള്ളം പാല് നമുക്ക് ബ്രഷ് കറക്റ്റ് അടിക്കാനുള്ളൊരു പാകത്തിനനുസരിച്ച് കട്ടി കട്ടിയായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെയിൻ്റ് അടിക്കുക അത്ര സിമ്പിൾ പരിപാടിയാണ് അത് വീട്ടിൽ നമ്മൾ വെറുതെ പണിക്കാരെ വിളിക്കേണ്ടൊന്നും ആവശ്യമില്ല ആർക്കും ചെയ്യുക അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യലില്ല കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വർക്കാണ് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ കാണിക്കുന്നത് ഉണ്ടോ ഒരു കൂലൊക്കെ ഇളക്കുക പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സൈറ്റിൽ ഒരു പതിനഞ്ച് ഉറുപ്പേൻ്റെ ഓട് അപ്പം ആ ഏകദേശം ഒരു ആയിരം ഓട് നമ്മൾ ഈ സൈറ്റിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആയി പതിനഞ്ച് ഉറുപ്പൻ നിലയിൽ ഒരു സെക്കൻഡ് ഓട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പതിനഞ്ചായിരം ഉപയ്യായി പിന്നെ ഈ ഓട് മൊത്തം എഴുതി രണ്ടാളെ കൂലിക്കുക അപ്പോൾ നമ്മൾ രണ്ടായിരംപ്യ കൂട്ടിക്കോളി അപ്പോൾ പതിനേഴായി അതേപോലെ തന്നെ ഈ ഓട് മൊത്തം പെയിൻ്റ് അടിച്ചത് ഒരു ദിവസം കൊണ്ട് രണ്ടാൾ പെയിൻ്റ് അടിച്ചതാണ് കാരണം ഡബിൾ കോട്ട് സിമ്പിൾ ആക്കിയിട്ട് എത്ര പെട്ടെന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റുന്നവരോ നിങ്ങൾ അടിക്കണ വേണ്ടിയില്ലേ അപ്പോൾ ഒരു മൊത്തത്തിലൊരയ്യായിരം റുപ്യ ലേബർ ചാർജ് അതേപോലെ ഒരു അയ്യായിരം ഉപേൻ്റെ പെയിൻറ്റ് പത്ത് റുപ്യ പിന്നെ നമുക്കൊരു പതിനഞ്ച് ഉറുപ്പ്യേന ആയിരം ഓടിന് പതിനഞ്ചായിരം റുപ്യ വന്നത് മൊത്തത്തിൽ ഇരുപത്തയ്യായിരം റുപ്യ കണക്കൂട്ടുക ഈ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഓട് ഫുൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് നേരെ മറിച്ച് നമ്മൾ ഒരു സെക്കൻഡ് സെക്കൻഡ് ഓടിന് വരെ നമ്മൾ പുതിയതിന് കൊടുക്കണം എത്ര റുപ്യ വരെ മുപ്പത്തിരണ്ട് ഉറുപ്പ്യ കൊടുക്കണം ഈ സാധാ ഇരട്ടപ്പാത്തി ഓടിന് പുതിയത് സെക്കൻഡ് ക്വാളിറ്റിക്ക് മുപ്പത്തിരണ്ട് ഉറുപ്പ്യാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയോ കോസ്റ്റ് കുറക്കാൻ പറ്റിയ കാര്യം തന്നെയാണ് ഇതുപോലെ പഴയ ഓടുകൾ വാങ്ങിയിട്ട് നിങ്ങൾ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല ഏഴ് ഉറപ്പയ്ക്ക് അഞ്ച് ഉറുപ്പ്യയ്ക്കൊക്കെ സെക്കൻഡ് ഓടുകൾ കിട്ടാണ്ട് അത് നേരെ വാങ്ങിയിട്ട് വീടിൻ്റെ മുകളിൽ വിരിച്ചാൽ മതി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്ന് വിചാരിക്കണേ പിന്നെ ഓടിൻ്റെ എല്ലാ ഏരിയയിലും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല കണ്ടോ ആ ചാല അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചാലടിക്കും ചെയ്യാം നമ്മൾ ക്ലീൻ ക്ലീനാക്കുമ്പോൾ അവിടെക്കൊന്ന് പ്രഷർ ആ എയർ പ്രഷർ വെച്ചിട്ടൊന്ന് കയ്യാൽ മതി കേട്ടോ ഉണ്ടോ മാത്രം ഓടിൻ്റെ ഒരു ഓടിൻ്റെ ഒരു ഓടിൻ്റെ എത്രത്തോളം ഏരിയ പെയിൻ്റ് അടിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് സൈറ്റുകൾ ഞങ്ങളുടെ അടുത്ത് സ്ഥിരമായിട്ടുണ്ട് പിന്നെ ഒരു സൈ ഒരു വീഡിയോയിൽ ഇല്ലാത്തത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ട് ഇപ്പോൾ കണ്ടോ ആ അങ്ങനെ അടിച്ചിട്ടുള്ള ഓട് വെച്ച് നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക കണ്ട ഡിസ്പ്ലേ കണ്ടില്ലേ നമുക്ക് സൺസൈഡിലായാലും പോർച്ചിലായാലും ഈ ഏരിയ പുറത്തേക്ക് വേണം ഔട്ട് അതിൻ്റെ ഔട്ട്പുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ അടിച്ചാൽ മതി കണ്ടോ ആ ചാലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ചാലൊക്കെ കവർ ചെയ്ത് പോവും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി ഞങ്ങൾ വിരിക്കുന്നതിൻ്റെ ഇതെങ്ങനെ വിരി ഇരട്ടിയും ഒറ്റ ഒക്കെ കറക്റ്റ് മിക്സ് ആക്കിയിട്ട് വിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരണ്ട് പിന്നെ ഈ സൈറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ഓട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുപത് ലിറ്റർ പെയിൻറ്റ് എങ്ങനെ വാങ്ങിയെന്ന് വെച്ചുകയാണെങ്കിൽ ഒരു ലിറ്റർ പെയിൻ്റ് കൊണ്ട് നമുക്ക് അറുപത് ഓട് ഡബിൾ കോട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റും അതായത് ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒരു കോട്ടും കോട്ടുമ്പോഴടിക്കുക അങ്ങനെ ഒരു ലിറ്റർ കൊണ്ട് അറുപത് ഓടിന് ഡബിൾ കോട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റും ആ ഒരു കണക്ക് കൂട്ടി കണ്ടാണ് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് ഓടിന് ഇവിടെ ഇരുപത് ലിറ്റർ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇപ്പം നമുക്ക് പെയിൻറ്റ് ശരിക്കും അടിക്കാതെ ഓടി വിരിച്ചാലും കുഴപ്പമൊന്നുമില്ല അതേപോലെ ഒറ്റപ്പാത്തി ഓട് ഡ്രസ്സിലും റൂഫിലൊക്കെ വിരിക്കണ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇതിൻ്റെ ബാഗിൽ ഇങ്ങും കാണിച്ച് തരാം നിങ്ങൾക്കൊക്കെ എല്ലാ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ എന്താ പറയുക ഫ്രണ്ട്സുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നല്ല നല്ല വീഡിയോകൾ ഓടിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ ഇന്നും ഈ ചാനലിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം